മഞ്ചാണ്ടിയെ വേട്ടയാടുന്നത് ഇനിയെങ്കിലും സി പി എം അവസാനിപ്പിക്കണമെന്ന് ചാണ്ടി ഉമ്മന്റെ അഭ്യർത്ഥന. ജീവിച്ചിരുന്നപ്പോൾ ഇല്ലാത്ത കഥകൾ ചമച്ച് മാനസികമായും ശാരീരികമായും അദ്ദേഹത്തെ ക്രൂരമായി വേട്ടയാടിയ സി പി എം അദ്ദേഹം മരണമടഞ്ഞിട്ടും വെറുതെ വിടുന്നില്ലത്രേ. ഈ ലോകത്ത് നിന്ന് മറിഞ്ഞ് 24 ദിവസം പിന്നിടുമ്പോഴും ക്രൂരമായ വേട്ടയാടലാണ് നടത്തുന്നത്. ശാരീരികമായി മുറിവേൽപ്പിച്ചപ്പോഴും അപകീർത്തിപ്പെടുത്തിയപ്പോഴും ക്ഷമയോടെ നേരിട്ട അദ്ദേഹം കാണിച്ച മാതൃകയാണ് ഇപ്പോഴും മുന്നിലുള്ളതെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. വൈകിയാണെങ്കിലും ചാണ്ടി ഉമ്മന് കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങി. പക്ഷെ തുറന്നു പറയാനൊക്കാത്തത് കൊണ്ടാണ് അത് സി പി എമ്മിൻ്റെ തലയിൽ വച്ച് കെട്ടിയത്. ചാണ്ടി ഉമ്മ, താങ്കൾ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോഴും മരിച്ച് ഇത്രയും ദിവസം അദ്ദേഹത്തെ വേട്ടയാടിയത് കൂടെ നിൽക്കുന്നവരും കോൺഗ്രസുകാരും മാത്രമാണ്. അതിൽ പ്രതിപക്ഷത്തിനോ സി പി എമ്മിനോ ഒരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെയാണ് വികസനം ചർച്ചയാക്കി വോട്ട് തേടുന്നത്. രാഷ്ട്രീയമായി തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. അതേസമയം നിങ്ങൾ നടത്തുന്ന സഹതാപതരംഗം മറികടക്കാൻ വികസനത്തോടൊപ്പം അതിനുള്ള തന്ത്രവും മെനയും. വേണ്ടി വന്നാൽ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകും. ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒന്നും പ്രചാരണത്തിലുണ്ടാകാൻ പാടില്ലെന്ന് സി പി എം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഹതാപതരംഗം മേൽക്കൈ നേടാതിരിക്കുവാനാണ് സി പി എം ശ്രമിക്കുന്നത്. സി പി എമ്മായി ഒരാരോപണവും ഉന്നയിക്കില്ല. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ ഉന്നയിച്ച പരാതി മാത്രമാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിക്ക് അസുഖമായിരുന്ന സമയത്ത് ചികിത്സയുമായി ബന്ധപ്പെട്ട് സഹോദരൻ കുടുംബത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം അന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് സി പി എമ്മിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ കുറ്റമാണോ? വികസനം ചർച്ച ചെയ്യുമ്പോൾ കോട്ടയത്തെ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ പുതുപ്പള്ളി വികസന മുരടിപ്പിലാണ്. 40% പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിയിട്ടില്ല, നല്ല റോഡില്ല, തൊഴിൽ സ്ഥാപനങ്ങളില്ല. 8-6 പഞ്ചായത്തും ഭരിക്കുന്നത് ഇടതുമുന്നണിയുമാണ്. മണ്ഡലത്തിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിതൃത്വം പിണറായി സർക്കാരിന് മാത്രമാണ്. എന്തിനേറെ ഉമ്മൻചാണ്ടി പഠിച്ച വിദ്യാലയത്തിൻ്റെ ചോർന്ന് നിൽക്കുന്ന കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടം പോലും പണിതത് പിണറായി സർക്കാരാണ്. ഈ അവസ്ഥയാണ് എൽ ഡി എഫ് തുറന്നു കാട്ടുന്നത്.